ഒരു ക്രച്ചസിലും ഒരു വടിയിലും ഒരു സ്റ്റിക്കിലുമാണ് ഞാനിപ്പോ നടക്കുന്നത്. വയ്യാത്ത ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ അവരുടെ കുറവുകളും മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് മുന്നോട്ട് നീഴുമ്പോൾ കുറച്ചും കൂടി ജീവിതത്തിന് അർത്ഥം ഉണ്ടെന്നൊരു ചിന്ത. ഇപ്പൊ വാടകയ്ക്കാണ് താമസിക്കുന്നത്, അപ്പം വാടക കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം, വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ അത്യാവശ്യം സ്റ്റുഡിയോയുടെ വരുമാനം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഷിച്ചാനെ പോലുള്ള ഒരാൾക്ക് എന്നെ പോലുള്ള ഒരാളുടെ ആവശ്യം ഒത്തിരി ഉണ്ട്. പ്രതിസന്ധികളെ സംഗീതത്തിൽ അലിയിച്ചു കളഞ്ഞ കഥയാണ് കണ്ണൂർ ആലക്കോട് സ്വദേശിയായ ഡിനോയ് ചാക്കോയുടേത്. ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച് ഇരു കാലുകളും തളർന്ന ഡിനോയ് ഇന്ന് ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്തെ സജീവ സാന്നിധ്യമാണ്. സംഗീതം സ്വന്തമായി റെക്കോർഡ് ചെയ്യാൻ വീടിനകത്ത് ഒരു ചെറിയ സ്റ്റുഡിയോയും ഇദ്ദേഹം സജ്ജീകരിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഡിനോയ്, ആലക്കോട് ഇടവാങ്കമാണ്, തലശ്ശേരി അതിരുപതിയിൽ. എൻ്റെ കാലിന് ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ ഏകദേശം ഒരു വയസ്സുള്ളപ്പം പോളിയോ വാക്സിൻ എടുത്തു. ആ വാക്സിൻ എടുത്തിട്ട് എൻ്റെ റിയാക്ഷൻ കൊണ്ട് കാല് ചെറുപ്പത്തിൽ തളർന്നു പോയതാണ്. ചെറുപ്പത്തിൽ രണ്ട് കാലും തളർന്നു പോയിരുന്നു. അതിനുശേഷം ആയുർവേദം മരുന്ന് കൊണ്ടാണ് ഇത്രയും ഒരു കാലം എങ്കിലും ബലത്തിന് നടക്കാൻ പറ്റുന്നത്. അതായത് കാലിൽ തിരുമ്മൽ ചികിത്സയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കുറച്ച് കാലം തിരുമ്മി, അതിനുശേഷം അത്യാവശ്യം ഒരു കാലിന് ബലമുണ്ട്, രണ്ട് കാലം തളർന്നു പോയിരുന്നു. അതിനുശേഷം വടിയൽ ക്രച്ചസിൽ നടക്കാൻ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഇപ്പം ഒരു ക്രച്ചസിലും ഒരു വടിയൽ ഒരു സ്റ്റിക്കിലുമാണ് ഞാനിപ്പോൾ നടക്കുന്നത്. അത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ചിന്തിക്കുക, ഞാൻ ഈ ഒരു അവസ്ഥയിലായിട്ടും എനിക്ക് ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്കൊരു വയ്യാത്ത ഒരാളാണെന്നുള്ളൊരു ചിന്തയൊന്നും എൻ്റെ മനസ്സിൽ അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. അതിന് കൂടുതൽ കാരണം തോന്നാൻ എൻ്റെ പേരൻസ് തന്നെ അങ്ങനെ കെയർ ചെയ്തു എന്നാണ്. അതായത് ഇപ്പം ഞങ്ങൾ മൂന്ന് മക്കളാണ്, ചേച്ചിയുണ്ട് അനിയനുണ്ട്. അപ്പം അവരെങ്ങനെ അവർ നോക്കുന്നു അതുപോലെ തന്നെയാണ് എന്നെ നോക്കിയത്. അല്ലാതെ എനിക്കൊരു പ്രത്യേക പരിഗണന തരാത്തതുകൊണ്ടാകാം എനിക്ക് അങ്ങനെ എന്താ വയ്യാത്ത ഒരാളെന്ന ആളാണെന്നുള്ള ചിന്തയുണ്ടാ എൻ്റെ മനസ്സിലും ഉണ്ടായിട്ടില്ല. ഇന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത, അയ്യോ കാല് വയ്യ അതുകൊണ്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാം, അങ്ങനെ ഒരു ചിന്തയൊന്നും എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. പഠിക്കാനായാലും സ്കൂളിൽ പോകുന്നു എല്ലാം നടന്നു തന്നെയാണ്. സാധാരണ ആൾക്കാരെങ്ങനെ പോകുന്നു അതുപോലെ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇതുവരെ ഉണ്ടായിട്ടില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. ഞാൻ ചെറുപ്പത്തിൽ സാധാരണ എല്ലാവരും പോകുന്ന പോലെ പള്ളിയിൽ പോകുന്നു, പത്താം ക്ലാസ് വരെ വേദപാഠം പഠിക്കുന്നു, പന്ത്രണ്ടാം ക്ലാസ് വരെ. അപ്പോൾ ആ സമയത്ത് പള്ളിയിൽ കീബോർഡ് വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ കാർത്തീവ്ര ഇടവയായിരുന്നു ആ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പള്ളിയിൽ കീബോർഡ് വായിക്കുന്ന ഒരാൾ ഒരു മാഷുണ്ടായിരുന്നു, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ ആണ് എന്നെ പഠിപ്പിച്ചത്, കീബോർഡ് പഠിപ്പിച്ചത്. അപ്പോൾ അവർ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് അവർക്ക് ക്ലാസ് ടൈമിൽ അവർക്ക് ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് സമയമുണ്ട്, ആ സമയത്ത് അവരെനിക്ക് കീബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തരും. ഒരു ദിവസം അവരെന്നോട് ചോദിച്ചു കീബോർഡ് പഠിക്കാൻ. ഞാൻ മിക്കപ്പോഴും പള്ളിയുടെ മുൻവശത്തായിരിക്കും, പള്ളിയിൽ കുർബാന സ്വീകരിക്കാൻ പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് പള്ളിയുടെ മുൻവശത്ത് തന്നെ ആയിരിക്കും ഇരിക്കുന്നു. ആ സമയത്ത് ഞാൻ കീബോർഡ് വായിക്കുന്നതൊക്കെ നോക്കുന്നു, അവർ വായിക്കുന്നത് നോക്കുന്നു. അപ്പോൾ അവർ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഡിനോയ് കീബോർഡ് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു പഠിച്ചേക്കാൻ കുഴപ്പമില്ല. ഞാനും എന്തോ അങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പറഞ്ഞു അവർ അങ്ങനെ ആറുമാസത്തോളം അവരെനിക്ക് ഇത് പഠിക്കാൻ ഒരവസരം ഇങ്ങനെ തന്നു. അതായത് സൺഡേ സ്കൂൾ മീറ്റിങ്ങിൻ്റെ സമയത്ത്, ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് സമയത്ത് അവരെനിക്ക് കീബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഏകദേശം ഒരു മണിക്കൂർ ഇരുന്ന് എല്ലാ ഞായറാഴ്ചയും ഇരുന്ന് പ്രാക്ടീസ് ചെയ്തു. അന്ന് വീട്ടിൽ കീബോർഡില്ല, എൻ്റെ സ്വന്തമായിട്ടില്ല, അവരുടെ കീബോർഡിലാണ് വായിക്കാൻ പഠിച്ചത്. അങ്ങനെ വായിക്കാൻ പഠിച്ചു കഴിഞ്ഞ് ഒരു ആറുമാസമായത്തേക്ക് ഏകദേശം ഞാൻ പഠിച്ചു കഴിഞ്ഞു. പിന്നെ പള്ളിയിൽ ആ പള്ളിയിൽ തന്നെ ആദ്യമായിട്ട് കീബോർഡ് വായിച്ചു, കുർബാനയ്ക്ക് വായിച്ചു. വായിച്ചപ്പോൾ നന്നായിട്ടുണ്ട്, നന്നായിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ മ്യൂസിക് ഫീൽഡ് തിരഞ്ഞെടുത്തു. അതും എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാരണം ദൈവം പഠിപ്പിച്ചു എന്ന് മാത്രമേ എനിക്ക് അന്നും ഇന്നും പറയാൻ പറ്റുള്ളൂ.
ചെറുപ്പത്തിൽ പാടുമായിരുന്നു. അതായത് കീബോർഡൊക്കെ വായിക്കുന്നതിന് മുമ്പ് ഞാൻ അത്യാവശ്യം പാടുമായിരുന്നു. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഒരു 4-ാം ക്ലാസ് വരെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള. അപ്പോൾ അവിടെ നിന്നാണ് പഠിച്ചത്. ആ സമയത്തൊക്കെ അത്യാവശ്യം പള്ളിയിലൊക്കെ കുർബാനയ്ക്ക് പാടുമായിരുന്നു. കീബോർഡ് പഠിച്ചതിന് ശേഷം അധികം പാടാറില്ല, കീബോർഡ് മാത്രം ശ്രദ്ധിക്കാൻ. അത് വേറൊന്നുമല്ല, എൻ്റെ മനസ്സിലൊരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക. അപ്പോൾ പാടാൻ പറ്റില്ല എന്നിട്ടല്ല, പാടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഒന്നെങ്കിൽ മ്യൂസിക്കിൽ കീബോർഡിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പാട്ടിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക വേണ്ടി മാത്രമാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു പക്ഷേ പാടാൻ പറ്റുമായിരുന്നു. കീബോർഡ് ആ മാത്രമല്ല, ഞാൻ തബല വായിക്കുമായിരുന്നു, ഗിറ്റാർ വായിക്കുമായിരുന്നു പ്രോഗ്രാമുകൾക്ക്. പിന്നെ ഇപ്പം കീബോർഡാണല്ലോ എല്ലായിടത്തും അത്യാവശ്യം വേണ്ടി വരുന്നത്, കാരണം ഇപ്പം ഫുൾ ഓർക്കസ്ട്ര വെച്ചൊന്നും പ്രോഗ്രാമുകൾ ചെയ്യാത്തതുകൊണ്ട് കീബോർഡിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ട്രാവൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു കാറുണ്ട്, എല്ലാം കയ്യേൽ ചെയ്തിരിക്കുന്നത്. കയ്യേൽ മീൻസ് ക്ലച്ചും ബ്രേക്കും എല്ലാം കയ്യിലാണ്. അപ്പം അത് എരുമേലിയുള്ള എൻ്റെ ഒരു സുഹൃത്താണ് എനിക്കത് ചെയ്തു തന്നിരിക്കുന്നത്. അവർ എല്ലാവർക്കും ചെയ്തു, അവരും വയ്യാത്ത ഒരാളാണ്, ഒരു ബിജു വർഗീസ് എന്ന് പറഞ്ഞിട്ട്. അവരെല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നു, അങ്ങനെ എനിക്കും ചെയ്തു തന്നു. അപ്പം ഞാനിവിടുന്ന് ഏകദേശം ബാംഗ്ലൂർ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, കോട്ടയം, ഇത്രയും ദൂരമൊക്കെ ഞാൻ. പിന്നെ ഇവിടുന്ന് ആണെങ്കിൽ ഷിമോഗ, മൈസൂർ ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് പ്രോഗ്രാമിന് പോകാറുണ്ട്. ഏകദേശം ഒരു 300-350 കിലോമീറ്റർ വൺ സൈഡ് ഡ്രൈവ് ചെയ്ത് ഞാൻ പോകാറുണ്ട്. ഞാൻ കൂടുതലായിട്ടും പള്ളി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ്, ഈവൻ പള്ളി വിവാഹം, തിരുനാൾ, അങ്ങനെ മാമോദിസ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ചെയ്യാറുള്ളത്. സ്റ്റേജ് പ്രോഗ്രാമുകളിലൊന്നും അധികം പോകാറില്ല. എനിക്ക് ദൈവശുശ്രൂഷയാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഫീൽഡ്. ബാക്കിയുള്ളത് മ്യൂസിക് ഫീൽഡ് മോശമായതുകൊണ്ടല്ല. ഞാൻ കീബോർഡ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിട്ടില്ല, ആ പഠിച്ചിട്ടുള്ളത് ഈ കുറച്ച് കോഡ്സുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഒത്തിരി ഞാൻ കേൾക്കുന്നുണ്ട് മറ്റുള്ളവർ പ്രോഗ്രാമുകൾ ചെയ്യുന്നതും, യൂട്യൂബിൽ നിന്നായാലും അവർ വായിക്കുന്നത് എങ്ങനെയാണെന്നുള്ള, അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു. ഞാൻ തുടങ്ങി കീബോർഡ് വായിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മാഷിൻ്റെ കയ്യിൽ യമഹയുടെ ഒരു കീബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് യമഹയുടെ കീബോർഡിലെ സിസ്റ്റംസാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിലെ ടോൺസുകൾ, റിതംസ്, അതെല്ലാം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. യമഹ ഉപയോഗിക്കായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് ഞാൻ കോർഗിൻ്റെ കീബോർഡ് മേടിച്ചു, അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. അതൊന്നും ആരും പറഞ്ഞു തന്നൊന്നുമല്ല, അത് ഞാൻ അതിൻ്റെ മുന്നിൽ ഇരുന്ന് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പം എനിക്കത് ദൈവമായിട്ട് തന്നെ തരുന്നതാണ്. അത് അത്രയേ ഉള്ളൂ, കാരണം പുതിയ പുതിയ കാര്യങ്ങൾ, ഓപ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നു. അത് ദൈവം ഒരു പ്രത്യേക കൃപ തന്നാണ്. അപ്പോൾ കോർഗ് നോക്കി, അതിനുശേഷം റോളൻഡിൻ്റെ കീബോർഡിലെ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട്, റോളൻഡ് വായിച്ചിട്ടുമുണ്ട്. ഞാൻ 33-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്. ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നു വിവാഹത്തിന് വേണ്ടി, ആലോചനകൾ ഒത്തിരി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദൈവം അനുവദിച്ച ആളെ ദൈവ സമയത്ത് തന്നെ തന്നു. അതായത് ഞാൻ വിശ്വസിക്കുന്ന കാര്യമുണ്ട്, എൻ്റെ ലൈഫിൽ ഒരു കാര്യത്തിനും ഒന്നും നേരത്തെ ആകുകയില്ല, ഒന്നും താമസിക്കുകയില്ല. ദൈവം ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടതെല്ലാം കൃത്യമായിട്ട് കറക്റ്റ് സമയത്ത് തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്ക് വാഹനം കിട്ടിയപ്പോഴാണെങ്കിലും വിവാഹത്തിൻ്റെതാണെങ്കിലും, അതിൽ വിവാഹത്തിന് പ്രാർത്ഥിച്ചൊരുങ്ങി. ഒരിക്കലും ഞാൻ മദർ ഹോമിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ശുശ്രൂഷയ്ക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പം അവൾക്ക് ഇങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹം, ഒരു വയ്യാത്ത ആളെ വിവാഹം കഴിക്കണം എന്നാണ് അവൾ ആഗ്രഹിച്ചിരുന്നത് ചെറുപ്പത്തിൽ. ചെറുപ്പത്തിൽ തൊട്ടെന്നുള്ളതിൽ അവൾക്ക് വിവാഹപ്രായമായപ്പോൾ തൊട്ട് അവൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവളുടെ വിവാഹ സങ്കല്പങ്ങളിൽ അവളുടെ ഒരാഗ്രഹം ഒരു വയ്യാത്ത ആളുടെ കൂടെ ജീവിതം നയിക്കണം എന്നുള്ളതായിരുന്നു. ഇതാണ് എൻ്റെ കുടുംബം. ഭാര്യ നീതു, മൂത്ത ജോഷ്വ, രണ്ടാമത്തെ ജോബ്, ഇത് കാതറിൻ, ഇത് കരോളിൻ. എനിക്ക് ഇച്ചായനെ കിട്ടിയത് ഒരു ധ്യാന ശുശ്രൂഷയുടെ ഇടയ്ക്കാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ ഇച്ചായൻ പോകുന്ന എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ പിള്ളേരുടെ കാര്യമൊക്കെ ഞാൻ നോക്കും,
ഇച്ചായൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടുന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കുടുംബത്തിനും കിട്ടുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പോകുന്നിടത്തെല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മക്കളെ നോക്കും. ഇച്ചാന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിൽ ശുശ്രൂഷ ചെയ്യാൻ സമ്മതിക്കും. എൻ്റെ കൈ എത്തുന്നിടത്ത് എൻ്റെ മെയ് എത്തും. അപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ വേറൊരാളുടെ സഹായം ആവശ്യമില്ല. അപ്പം അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരാളുടെ കൂടെ ഞാൻ എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്താൽ അത് ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് വ്യക്തികളുടെ ഒരു സമാന്തര രേഖ പോലത്തെ ഒരു ജീവിതമായിരിക്കും. ഷിച്ചാനെ പോലുള്ള ഒരാൾക്ക് എന്നെ പോലുള്ള ഒരാളുടെ ആവശ്യം ഒത്തിരിയുണ്ട്. അപ്പോൾ വയ്യാത്ത ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ അവരുടെ കുറവുകളും മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് മുന്നോട്ട് നീഴുമ്പോൾ കുറച്ചും കൂടി ജീവിതത്തിന് അർത്ഥമുണ്ടെന്നൊരു ചിന്ത അങ്ങനെ ഇച്ചാനെ തിരഞ്ഞെടുക്കാൻ കാരണം. സിസ്റ്റം എനിക്കുണ്ടായിരുന്നു നേരത്തെ കമ്പ്യൂട്ടർ, കാരണം പാട്ടുകൾ കോപ്പി ചെയ്ത് വെക്കാനും പിന്നെ പലർക്കും പാട്ടുകൾ കോപ്പി ചെയ്ത് കൊടുക്കാനും അങ്ങനെയുള്ള സംവിധാനത്തിന് വേണ്ടി കമ്പ്യൂട്ടർ ഞാൻ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഈ കൊറോണ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡിയോയുടെ ഒരു സങ്കല്പവും ചിന്തയൊക്കെ വന്നത്. വേറെ അത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഉദ്ദേശിച്ചത്. ഈ മ്യൂസിക് ടച്ച് വിട്ടുപോകാതെ ഒരു രണ്ട് വർഷത്തോളം പ്രോഗ്രാമുകളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ആ ടച്ച് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡിയോയുടെ ഒരു സെറ്റപ്പ് ചിന്തിച്ച് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റുഡിയോയുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സ്റ്റുഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരോട് അന്വേഷിച്ചു. അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഓരോരോ സാധനങ്ങൾ, സൗണ്ട് കാർഡ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിന് വേണമെന്ന് പറഞ്ഞു. അപ്പം മെല്ലെ മെല്ലെ പല കാര്യങ്ങളും അതിനകത്തേക്ക് ആഡ് ചെയ്തു. മോണിറ്റർ, സോഫ്റ്റ്വെയറുകൾ, കാര്യങ്ങൾ. സോഫ്റ്റ്വെയറുകളാണെങ്കിലും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, കാരണം ഏതൊക്കെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള. പക്ഷേ പല സുഹൃത്തുക്കളും എന്നെ അക്കാര്യത്തിൽ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും മേടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് പ്രോഗ്രാം ചെയ്ത് തന്നെയാണ് ഇതിനുള്ളൊരു വരുമാനം ഞാൻ കണ്ടെത്തിയത്. പിന്നെ ചില ലോണുകളും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് അങ്ങനെയും അത് മാനേജ് ചെയ്തു. ഇപ്പം നല്ല രീതിയിൽ ഒരു ഹോം സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്, പുതിയ പാട്ടുകൾ കമ്പോസ് ചെയ്യാറുണ്ട്, മ്യൂസിക് കൊടുക്കാറുണ്ട്, പിന്നെ റെക്കോർഡിങ്ങും കാര്യങ്ങളും നടത്താറുണ്ട്. പുറത്തു പോയി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ആകുകയാണെങ്കിൽ എല്ലാവർക്കും വരാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു റൂം ഇതിനുവേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ച് ചെറിയ വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം വാടക കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം, വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ അത്യാവശ്യം സ്റ്റുഡിയോയുടെ വരുമാനം കൊണ്ട് സാധിക്കുന്നുണ്ട്. വിരലുകളിൽ ദൈവം തൊട്ടാൽ അതാണ് ഒറ്റ വാക്കിൽ ഡിനോയ് ചാക്കോ. അത്രമാത്രം ഹൃദ്യമാണ് ആ സംഗീതം. ആ ഈണങ്ങൾ ഇനിയും അനേകരെ പ്രചോദിപ്പിക്കും, അത് തീർച്ചയാണ്.